മൂന്നാം എൻഡിഎ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടരും. എസ് ജയശങ്കർ വിദേശകാര്യം, രാജ്നാഥ് സിംഗ് പ്രതിരോധം, നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം, നിർമ്മലാ സീതാരാമൻ ധനകാര്യം മന്ത്രിയായും തുടരും. സുരേഷ് ഗോപിക്ക് ടൂറിസം പെട്രോളിയം വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുമാണ് ലഭിച്ചിരിക്കുന്നത്. ആർ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുപ്രധാന വകുപ്പുകൾ ബിജെപി തന്നെ കൈകാര്യം ചെയ്യുന്നു. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിമാർ അവരുടെ ചുമതലകളിൽ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കേരളം കാത്തിരുന്നത് സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും വകുപ്പുകൾ അറിയാനാണ്. കേരളത്തിന് പ്രതീക്ഷിക്കാൻ എന്തൊക്കെ? രേണുക, നേരത്തെ രേണുക തന്നെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ കാര്യമായ മാറ്റങ്ങളില്ല. ഒരു മന്ത്രിസഭയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നാല് വകുപ്പുകളിലും ധനകാര്യ വകുപ്പിലോ വിദേശകാര്യ വകുപ്പിലോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ്, പ്രതിരോധ വകുപ്പ്, ഈ നാല് വകുപ്പുകളിലും മാറ്റമില്ല. മുൻ മന്ത്രിമാർ തന്നെയാണ് ഈ നാല് വകുപ്പുകളിലും ഉള്ളത്. നമുക്ക് ആദ്യം കേരളത്തിലെ രണ്ട് മന്ത്രിമാരുടെ വകുപ്പുകൾ പരിശോധിച്ച ശേഷം മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ്റെയും സുരേഷ് ഗോപിയുടേതുമാണ്. ജോർജ് കുര്യനാണ് സാമാന്യം ഭേദപ്പെട്ട വകുപ്പുകൾ കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ന്യൂനപക്ഷകാര്യം, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, ഡയറി, അങ്ങനെ നാല്, യഥാർത്ഥത്തിൽ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഒരു വകുപ്പായി കണക്കുകൂട്ടാം. എന്നാലും കേരളത്തിലെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷകാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയാണ്. ഫിഷറീസ് ആയാലും കേരളവുമായി ബന്ധപ്പെട്ടതാണ്. മൃഗപരിപാലനവും ഡയറിയും എന്ന് പറയുന്നതും കേരളവുമായി, കേരളത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിസ്ഥാനമാണ്. സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് അല്ല. അദ്ദേഹത്തിന് ടൂറിസം വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനവും പെട്രോളിയം പ്രകൃതിവാതക വകുപ്പിൻ്റെ സഹമന്ത്രിസ്ഥാനവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ടൂറിസം ജനങ്ങളുമായും കേരളവുമായിട്ടൊക്കെ ഏറെ ബന്ധപ്പെട്ട വകുപ്പ് തന്നെയാണ്. പക്ഷേ പെട്രോളിയം പ്രകൃതിവാതകം എന്ന് പറയുമ്പോൾ ആ വകുപ്പിൻ്റെ പ്രാധാന്യമുള്ള വകുപ്പ് തന്നെയാണ്. പക്ഷേ അത് നേരിട്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒന്നല്ല പെട്രോ. പക്ഷേ ടൂറിസം വകുപ്പ് അങ്ങനെയല്ല, കേരളവുമായും ഒക്കെ നേരിട്ട് ബന്ധപ്പെടുന്നതും കേരളത്തിൻ്റെ വികസനത്തെ സഹായിക്കുന്നതുമായ വകുപ്പ് തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രധാന നാല് വകുപ്പുകളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രധാന ബിജെപിയുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെയാണ് ഈ വകുപ്പുകളെല്ലാം നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പേരുകാരനെ കഴിഞ്ഞ പോലെ ഇത്തവണയും രാജ്നാഥ് സിംഗിന്റെ പേര് തന്നെയാണ്. രാജ്നാഥ് സിംഗ് ആണ് പാർട്ടിയുടെ സീനിയോറിറ്റി അനുസരിച്ച് ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ആദ്യം ബിജെപിയുടെ അധ്യക്ഷനായിരുന്ന ആൾ, ഏറ്റവും സീനിയറായ നേതാവ് രാജ്നാഥ് സിംഗ് തന്നെയാണ്. രാജ്നാഥ് സിംഗ് അധ്യക്ഷസ്ഥാനത്ത് ആദ്യം വന്നതിന് ശേഷമാണ് പിന്നീടുള്ളവരൊക്കെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, പ്രതിരോധകാര്യ മന്ത്രിസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. രണ്ടാമത് പിന്നീട് പാർട്ടി ദേശീയ അധ്യക്ഷനായ അമിത്ഷായുടെ പേരാണ്. അദ്ദേഹത്തിന് ഹോം അഫയേഴ്സ് തന്നെയാണ്, ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനും സഹകരണ വകുപ്പും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ്. മറ്റേത് വീണ്ടും അടുത്ത അധ്യക്ഷനായി വന്നിരിക്കുന്ന നിതിൻ ഗഡ്കരിയുടെ പേരാണ്. നിതിൻ ഗഡ്കരിക്ക് കഴിഞ്ഞ അവിടുത്തെ വകുപ്പ് തന്നെയാണ്, റോഡ് ഗതാഗത വകുപ്പും ഹൈവേസ് വകുപ്പുമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇതിനുശേഷം ജെ പി നദ്ദയാണ് നിലവിലെ അധ്യക്ഷൻ. ആ ക്രമം അങ്ങനെയാണ് ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ടി ഡി പിക്കും ജെ ഡി യുവിനും എന്തൊക്കെ എന്നതായിരുന്നു. വലിയ രീതിയിലുള്ള ബാർഗെയിനിങ് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പാർട്ടികളും നടത്തിയതാണ്. ഘടകകക്ഷികളെ എങ്ങനെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രധാന വകുപ്പുകൾ നൽകിയിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? രേണുക, നമ്മൾ മന്ത്രിസഭയുടെ രൂപീകരണ സമയത്തൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഘടകകക്ഷികളുടെ വലിയ സമ്മർദ്ദത്തെക്കുറിച്ചും അവരുടെ വലിയ വിലപേശലിനെ കുറിച്ചുമൊക്കെയാണ്. പക്ഷേ മന്ത്രിസഭയുടെ ലിസ്റ്റ് വന്ന് പുറത്തു വന്നതോടുകൂടി തന്നെ അത് ഒരു പരിധിവരെ അങ്ങനെയല്ല, ബി ജെ പിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു മന്ത്രിസഭയാണ്, ആ തരത്തിലേക്ക് തന്നെയാണ് വന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. ഇപ്പോൾ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം വന്നപ്പോഴും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ ഇത്രയും എം പിമാരുള്ള പാർട്ടിക്ക് ലഭിക്കാൻ കഴിയുന്ന വകുപ്പുകൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തി വലിയ വകുപ്പുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി വ്യക്തമാക്കും. ബി ജെ പിയുടെ സമ്പൂർണ്ണ ഒരു നിയമ ആധിപത്യത്തിൽ തന്നെയുള്ളതാണ് ഈ വകുപ്പ് വിഭജനവും നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും തന്നെ ജെ ഡി എസിൻ്റെ കുമാരസ്വാമിക്ക് തന്നെയാണ് നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മന്ത്രിസഭാ വികസനത്തിലും എല്ലാം തന്നെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എണ്ണം അനുസരിച്ചാണെങ്കിൽ അത് ആദ്യം ടി ഡി പിക്കും പിന്നീട് ജെ ഡി യുവിനും, അതിനുശേഷം മാത്രമേ മൂന്നാമത്തെ പാർട്ടിയായി എൽ ജെ പി വന്ന് അതിനുശേഷം മാത്രമേ ജെ ഡി എസ് വരൂ. പക്ഷേ ജെ ഡി എസിലെ എച്ച് ഡി കുമാരസ്വാമിക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ വകുപ്പുകളാണ്. സ്റ്റീൽ വകുപ്പ് എന്ന് പറയുന്നതും ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതും രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ്. അങ്ങനെ ആ തരത്തിലേക്ക് വളരെ സാമ്പത്തികമായി തന്നെ വളരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ
പരമ്പരാഗതമായി തന്നെ വലിയ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ സഹ മറ്റ് ഘടകകക്ഷികളൊക്കെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ജിതിൻ റാം മാഞ്ചിക്കാണ്. ജിതിൻ റാം മാഞ്ചി ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയുടെ ജിതിൻ റാം മാഞ്ചി, അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. അതും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന വലിയ പ്രോജക്റ്റുകളൊക്കെ വരുന്ന വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജെ ഡി യു ലലൻ സിംഗിന് നൽകിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്, അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് ആൻഡ് വകുപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ജോർജ് കുര്യന്റെ വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിയും അദ്ദേഹം തന്നെയാണ്, ലലൻ സിംഗ് തന്നെയാണ്. ജെ ഡി യുവിൻ്റെ ബീഹാറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അവർക്കും ജെ ഡി യുവും അല്ലെങ്കിൽ ബീഹാറിൽ നിന്നുള്ള പാർട്ടികൾ ആർ ജെ ഡിയും ഒക്കെ പല ഘട്ടത്തിലും എടുക്കുന്ന ബീഹാറിലെ ജനങ്ങളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. എൽ ജെ പിയിലെ ചിരാഗ് പാസ്വാൻ നൽകിയിരിക്കുന്ന വകുപ്പ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ്. അത് സാധാരണഗതിയിൽ ഈ പറഞ്ഞ മറ്റ് വകുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞ വകുപ്പാണ് അല്ലെങ്കിൽ കുറഞ്ഞത് എന്ന് കരുതപ്പെടുന്ന ഒരു വകുപ്പാണ് അത്. അതും പക്ഷേ ജനങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടുന്ന വകുപ്പ് തന്നെയാണ്. പക്ഷേ വകുപ്പിൻ്റെ ഒരു പവർ പലപ്പോഴും കണക്കാക്കുന്നത് പരമ്പരാഗതമായി ചില വകുപ്പുകൾക്ക് പ്രത്യേക പ്രാധാന്യവും ചില വകുപ്പുകൾക്ക് പ്രാധാന്യം കുറഞ്ഞത് എന്നൊക്കെ കണക്കാക്കുന്ന അർത്ഥത്തിൽ വെച്ച് നോക്കിയാൽ അത് മറ്റ് വകുപ്പുകളെ അപേക്ഷിച്ച് യഥാർത്ഥത്തിൽ അവരെക്കാൾ കുറഞ്ഞ സീറ്റുകൾ മാത്രം, 5 സീറ്റ് മത്സരിച്ച് 5 സീറ്റിലും ജയിച്ച ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ 2 സീറ്റിൽ മാത്രമുള്ള കുമാരസ്വാമിക്ക് ലഭിച്ചു. അതാണ് കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള